ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്. സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടു. നിന്നെ ഞാൻ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞു കണ്ടു, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാണ്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്, അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായും നീ പറയണം, നീ പറയണം, നീ തീർച്ചയായും പറയണം. നിനക്ക് ധൈര്യം ഉണ്ടോ എന്റെ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? ഉണ്ടോ എന്തിനാ പേടിക്കണ്ട? അപ്പൊ ശരി. അല്ല, താങ്കൾ ഞാൻ അഡ്രസ് പറഞ്ഞു തന്നല്ലോ, വന്ന് കണ്ടോളൂ. എനിക്കൊരു പേടിയില്ല, ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. നീ നിന്റെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് വളരെ നിന്റെ അറിവിൽ നീ എഴുതിയിട്ടിരിക്കുന്ന കാര്യത്തിൽ നീ എന്നെ പേടിക്കണേ? ഇല്ല, നീ മിടുക്കണല്ലടാ, ഒട്ടും പേടിയില്ല. അല്ല, ഇങ്ങനല്ല ഒരു സിനിമ എടുക്കേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേ ചെയ്യേണ്ടത്. അത് നീ ഒന്ന് പഠിപ്പിച്ചാണ് അവിടെ എനിക്ക്. ആ തീർച്ചയായിട്ടും ഞാൻ വരാത്തിന്റെ അടുത്ത്. തീർച്ചയായിട്ടും. നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അതോ അല്ലെങ്കിൽ വേറെ ദിവസം എവിടാന്ന് വെച്ചാൽ പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ ദിവസവും ഓർത്തിരുന്നാ എന്തിനാ? വേറെ പണിയൊന്നുമില്ലേ? ഇത് വളരെ മോശമാണ് ജോജി ജോർജ്. എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇത് പക്ഷേ വളരെ മോശമാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിട്ടല്ല ഒരു ക്രിറ്റിസം. ഒരു ക്രിറ്റിസിസത്തെ ഇങ്ങനെയല്ല ഫേസ് ചെയ്യണം. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, അത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ ക്രിറ്റിസിസം ഞാൻ ഭയങ്കര സത്യമായിട്ടും എനിക്ക്, അതായത് നീ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര അർത്ഥമുണ്ട് അതില്. എനിക്ക് പഠിക്കണം, സത്യമായിട്ടും പഠിക്കണം. അത് നിന്റെ അടുത്ത് നേരിട്ട് വന്നിരുന്ന് പഠിക്കണം അത്. തീർച്ചയായിട്ടും. കാരണം അത് 10-20 കോടി രൂപ ചെലവാക്കിയ പടത്തിന് നീ എഴുതി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കാര്യം ഭയങ്കര. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ സിനിമ മൂവി റിവ്യൂസ് ഇടുന്ന ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. സിനിമ മൂവി ഗ്രൂപ്പുകളാണ്, അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ ഇടുന്ന ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുമുണ്ട്. ഇത് ആ ഒരു പുതിയ ഗ്രൂപ്പൊന്നുമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. ഞാൻ ഞാൻ കാണുന്ന എല്ലാ സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്ന ആളാണ് ഞാൻ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ ഏറ്റവും വലിയ നീ ഇപ്പൊ പറഞ്ഞില്ലേ എന്നോടുള്ള റെസ്പെക്ട് പോയിരുന്നു ജോജി പറഞ്ഞോടുള്ള. അത് സത്യം പറഞ്ഞ എന്റെ വീട്ടിലെ കഞ്ഞി ഇനി എന്താവുന്നുള്ളതാണ് ഞാൻ. ആ സിനിമ കണ്ടപ്പം പോയതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു റിവ്യൂവിനെ നേരിടുന്ന രീതി കണ്ടിട്ടാണ് റെസ്പെക്ട് പോയത്. സി, നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലത്തെ സിനിമകളിൽ നല്ല അഭിനയം കാഴ്ചവെച്ച ആളല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴത്തെ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ ഞാനൊരു റിസർച്ച് സ്കോളർ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന എന്നെ കാണാം. എനിക്ക് മുള്ള നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യം ഒന്നുമില്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ആ ഇല്ല കേട്ടോ, നീ അപ്പൊ എഴുതു, ഇനിയും എഴുതണം. യാ ഇനി എഴുതും. ആരെ പേടിപ്പിക്കും? ഞാൻ കുറെ നാളെ ഞാനും കുറെ നാളായിട്ട് ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നിങ്ങളുടെ കൂടുതൽ വിരട്ടലൊന്നും വേണ്ട. എപ്പോഴാ ഞാൻ നിന്നെ വരട്ടെ? എനിക്ക് നീ എന്റെ റെസ്പെക്ട് പോയി എന്ന് പറഞ്ഞതിലൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നിന്റെ പോലത്തെ ഒരാൾ എന്നോടുള്ള റെസ്പെക്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അത്? അതെ അല്ലടാ, സർക്കാസും മാസ് ഡയലോഗ് ഉള്ള സർ, പക്ഷെ വർക്കിംഗ് വർക്ക് ആവുന്നവരടുത്ത് പോയി പറയണം. അതെ, സിനിമയും വർക്കായില്ല, ഡയലോഗും വർക്കാവുന്നില്ല, കഷ്ടമാണ്. ഭയങ്കര കോമഡിയാണ്. എനിക്കെന്താ, എന്റെ 250 രൂപ പോയി, അതാണ് എന്റെ നഷ്ടം. പടം ഫ്ലോപ്പ് ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും, അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ആ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്താ 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 കാണിച്ചു തരാന്നാ പറഞ്ഞ കേട്ടില്ല. കാണാം. ശരി.